നമസ്കാരം രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ മോദി കനിയണം ഇത് തുറന്നു പറയാൻ താൻ എന്തിനു ലജിക്കണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം കൊറോണ വൈറസ് ബാധയുടെ ഏറ്റവും മോശം സാഹചര്യത്തിലൂടെയാണ് ലോകത്തെ തന്നെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായ അമേരിക്ക കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലും ഏറെ കഠിനമായ ആഴ്ചകളാണ് ഇനി വരാനിരിക്കുന്നത് ആര് പറഞ്ഞാലും മാസ്ക് വയ്ക്കില്ല എന്ന് പറഞ്ഞ ട്രംപ് പോലും സമ്മതിക്കുന്നു ഇക്കാര്യം അദ്ദേഹം പരസ്യമായി തന്നെ പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ടത് നിർഭാഗ്യവശാൽ ധാരാളം മരണങ്ങൾ ഉണ്ടാകും വിഷമകരമായ ആഴ്ചകളാണ് വരാനിരിക്കുന്നത് വളരെ ഭയാനകമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ രാജ്യം മുൻപ് കണ്ടിട്ടില്ലാത്ത സമയമാണിത് എന്നാണ് ട്രംപ് പറഞ്ഞത് ഈ ഘട്ടത്തിൽ രാജ്യം ശവപ്പറമ്പായി മാറാതിരിക്കാൻ ഇന്ത്യയുടെ സഹായം കൂടി തീരുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ന്യൂയോർക്കിലേക്ക് ഡോക്ടർമാരെയും നഴ്സുമാരെയും സൈനികരെയും വേണ്ട വിധം നൽകും അവർ യുദ്ധത്തിലേക്ക് പോവുകയാണ് ഒരിക്കലും പരിശീലനം നേടിയിട്ടില്ലാത്ത യുദ്ധത്തിലേക്കാണ് അവർ പോകുന്നത് എന്നും ട്രംപ് പറഞ്ഞു സാമൂഹിക അകലം പാലിക്കുന്നതടക്കമുള്ള നിയന്ത്രണങ്ങളിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും രാജ്യം വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കുമെന്നും സമ്പദ്വ്യവസ്ഥ തിരികെ കൊണ്ടുവരുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനെല്ലാം ഇന്ത്യയുടെ സഹായം കൂടിയേ തീരൂ കോവിഡ് പത്തൊൻപതിനെതിരെയുള്ള ചികിത്സയ്ക്കായി കൂടുതൽ മലേറിയക്കെതിരെയുള്ള മരുന്നായ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ വിട്ടു നൽകണമെന്നാണ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അപേക്ഷിച്ചിരിക്കുന്നത് ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുമുണ്ട് അമേരിക്കയുടെ ആവശ്യം അവർ ഗൗരവമായി തന്നെ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിനിടെ ട്രംപ് പറയുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരോട് എന്നും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആവശ്യപ്പെടുന്നതിന് ലജ്ജ വേണ്ടായെന്നും അതാണ് ഈ ഘട്ടത്തിൽ അനിവാര്യമെന്നും അമേരിക്ക പ്രതികരിക്കുന്നു മലേറിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഹൈഡ്രോക്സി ക്ലോറോക്യൂൻ എന്ന മരുന്നിന്റെ ഗുളികകൾ കയറ്റുമതി ചെയ്യുന്നതിന് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ തങ്ങൾക്ക് വേണ്ടി അതിൽ ഇളവ് വരുത്തണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം മോദിയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നും അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് മരുന്നിന്റെ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനത്തിൽ ഇളവ് അനുവദിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നും ട്രംപ് വെളിപ്പെടുത്തുകയായിരുന്നു വൈറ്റ് ഹൌസിൽ നടന്ന കൊറോണ വൈറസ് ടാസ്ക് ഫോഴ്സിന്റെ അവലോകന യോഗത്തിനിടെയാണ് ട്രംപ് ഇക്കാര്യങ്ങളെല്ലാം പരസ്യമായി തന്നെ വെളിപ്പെടുത്തിയത് ഡോക്ടർമാർ നിർദ്ദേശിച്ചാൽ താനും മരുന്ന് കഴിക്കാൻ തയ്യാറാണ് എന്ന് പോലും ട്രംപ് പറയുകയുണ്ടായി ഇന്ത്യ ഈ മരുന്ന് കൂടുതൽ നിർമ്മിക്കുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ആവശ്യമാണ് എന്നാൽ ആ ഒരു അവസ്ഥ ഇന്ത്യ തിരിച്ചറിയണം അമേരിക്കക്കാരെ കൂടി സഹായിക്കണമെന്നാണ് ട്രംപിന്റെ വാക്കുകൾ ട്രംപ് വിളിച്ചുവെന്ന കാര്യം മോദിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് കോവിഡ് പത്തൊൻപത് സംബന്ധിച്ച് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യയും യുഎസും ഒരുമിച്ച് പോരാടുമെന്നുമായിരുന്നു മോദി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനുഭാവപൂർണമായ ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അമേരിക്ക പ്രതീക്ഷിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ചയും ചെയ്തു കഴിഞ്ഞു എന്തായാലും ആഗോള മരുന്ന് വിതരണ ശൃംഖലയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് മെച്ചപ്പെടുത്തുന്നതിനുതകുന്നതാണ് ഈ ചർച്ചകൾ അമേരിക്കയിൽ സ്ഥിതി ഗുരുതരം തന്നെയാണ് ഒരു ദിവസം രോഗം മൂലം ഇത്രയും മരണം മറ്റൊരു രാജ്യത്തും ഉണ്ടായിട്ടില്ല എന്നതാണ് അമേരിക്കയിലെ സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് തെളിയിക്കുന്നത് വെള്ളിയാഴ്ച ആകെ രോഗബാധിതരുടെ എണ്ണം മൂന്ന് ലക്ഷത്തിനടുത്തെത്തിയിട്ടുണ്ട് മാർച്ചിലെ ആദ്യ രണ്ടാഴ്ചക്കിടെ ഏഴ് ലക്ഷം പേരെ അമേരിക്കയിലെ തുടരുടമകൾ പിരിച്ചുവിടുന്ന അവസ്ഥ പോലും എത്തി രണ്ടായിരത്തി ഒൻപത് മെയ് മാസത്തിൽ അന്നത്തെ സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് പിരിച്ചുവിട്ടത് എട്ട് ലക്ഷം പേരെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നഷ്ടമായത് ഹോട്ടലുകളിലും ബാറുകളിലും റീറ്റെയിൽ സ്ഥാപനങ്ങളിലും തൊഴിലാളികളെ പിരിച്ചുവിട്ടു തുടങ്ങി രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്നത് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ വർഷത്തെ മൂന്നര ശതമാനത്തിൽ നിന്ന് നാല് ദശാംശം നാല് ശതമാനത്തിലേക്ക് ഇത് താഴ്ന്നു എന്നാൽ തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ടിൽ മാർച്ചിലെ അവസാന രണ്ടാഴ്ചയിലെ കണക്കുകൾ ഉൾക്കൊള്ളിച്ചിട്ടുമില്ല ഈ രണ്ടാഴ്ചകളിൽ മാത്രം പത്ത് ലക്ഷത്തിലേറെ പേർക്ക് ജോലി നഷ്ടമായിട്ടുണ്ട് എന്നാണ് വിവരം ഇതിൽ നിന്നെല്ലാം തന്നെ അമേരിക്ക കര കയറാമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ അതിനെല്ലാം ഇന്ത്യയുടെ കൈത്തങ്ങ് കൂടിയേ തീരും